നല്ല നാടൻ രീതിയിലൊന്ന് നമുക്ക് കോഴി ഉലർത്തിയെടുത്താലോ. അപ്പം അതിന് ഞാനൊരു 250 ഗ്രാം, ഒരു പോർഷനേ ഉള്ളൂ, ഇത് 250 to 300 grams കോഴി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ഞാൻ കോഴിമേ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ല വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമുക്ക് ഉലർത്തിയെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചാറൊക്കെ പറ്റി നല്ല കുറുകി ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ നാടൻ കോഴി ഉലർത്തിയെടുക്കാനായിട്ട് ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 2 teaspoonsോളം വെളിച്ചെണ്ണ, 2 teaspoon വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയും കുരുമുളകും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് നന്നായിട്ട് അതിനെ മൂപ്പിച്ച് എടുക്കണം. ആ പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ആ ചതച്ച ചെറിയ ഉള്ളിയും കുരുമുളകും കൂടെ ഇട്ടു അതിനെ ഒന്ന് നമുക്ക് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം വേവിച്ച ഇറച്ചി അതിനകത്ത് ഇട്ട് നല്ല മൊരിയിച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ ചെറിയ ഉള്ളിയൊക്കെ നല്ല മൂത്ത വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂത്ത നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ച് കോഴി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ചാറൊക്കെ വറ്റി കഴിയുമ്പോൾ തീ ഒന്ന് ചെറുതാക്കിയിട്ട് ചെറിയ തീയിൽ വേണം അതിനെ നല്ലതായിട്ട് മൊരിയിച്ച് ആ കോഴിക്കഷ്ണങ്ങളുടെ മുൾവശം നല്ല ക്രിസ്പായിട്ട് അരപ്പ് ഇങ്ങനെ പരണ്ടിരിക്കുന്ന വിധത്തിൽ വേണം ഇതിനെ വാങ്ങാനായിട്ട്. ഇപ്പം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്തുനിന്നൊന്ന് മാറ്റിയിട്ട് അതിനെ സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പം നല്ല നാടൻ കോഴി ഉലത്തിയെടുത്തത്. ഇനിയാണ് നമ്മൾ ഫൈനലായിട്ട് ആ ഇളം കോക്കനട്ടിൻ്റെ പീസസ്, ഇത് ശരിക്കും കരിക്കിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ആ കരിക്കിൻ്റെ കഷ്ണം അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് അതിനകത്ത് കിടന്ന് അത് പക്ഷേ അധികം വേവരുത്, അതിങ്ങനെ നമുക്ക് ഒരു പച്ചയായി തന്നെ അത് കടിക്കാൻ കിട്ടണം. ജസ്റ്റ് ഒന്ന് അതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനിന്ന് പ്ലേറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നല്ല നാടൻ കോഴി തേങ്ങാക്കൊത്തും ചേർത്ത് ഉലർത്തി എടുത്തത്.